Hello, assalamu alaikum. Welcome back to my channel, Asmi's Yummy Deals. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. ഇതൊരു സാധാരണ ബിരിയാണിയല്ല, ഒരു അടിപൊളി ഫൈവ് സ്റ്റാർ ബിരിയാണിയാണ്. നമുക്കിത് പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. കുറച്ച് ടൈം എടുക്കുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഇവിടെ ഞാനൊരു 8 പീസ് ചിക്കൻ ലെഗാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഞാൻ മുറിച്ചിട്ടാണ് മസാലയ്ക്ക് തേക്കുന്നത്. ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ചിക്കൻ്റെ അളവ് 850 ഗ്രാമാണ്. പിന്നെ ഇതിലേക്ക് 1 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് 1-2 ടേബിൾസ്പൂൺ നല്ല കട്ടിയുള്ള കട്ട തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം 2 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. മിനിമം 2 മണിക്കൂർ എന്തായാലും വച്ചിരിക്കണം. ഇനി ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച ശേഷം അത് ചൂടാക്കാം. ഒരു 3 ഫുൾ സവോള നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളറാണ്, നല്ല ഡാർക്ക് ബ്രൗൺ കളറായി വരുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത സവോള ചോറിലേക്ക് മാത്രമല്ല ഗ്രേവിയിലേക്ക് ആവശ്യമാണ്. പിന്നെ അത് ഫ്രൈ ചെയ്ത എണ്ണയെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ആവശ്യമാണ്, അത് മാറ്റി വയ്ക്കുക. ഫ്രൈ ചെയ്ത സവോള കൂടിയാലും നമുക്ക് കറിക്ക് അത് ടേസ്റ്റ് കൂടുതൽ തരും. ഇവിടെ നല്ല നീളമുള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 500 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതാദ്യം ഒരു വെള്ളത്തിൽ 1/2 മണിക്കൂർ നമ്മളൊന്ന് കുതിർത്താൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇത് കുതിർന്ന് കിട്ടുന്ന ആ ഒരു സമയത്തിനുള്ള നമുക്ക് കറിയുടെ ഗ്രേവി ശരിയാക്കി എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേ ലീഫ്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ ഇതിൻ്റെ കൂടാതെ നമ്മുടെ തക്കോലം കൂടി വേണം. ഇതെല്ലാം തന്നെ റൈസിനും മസാലയ്ക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം, രണ്ടും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഗ്രേവി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബിരിയാണി പൊട്ടാണ്, അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ്, നമ്മൾ ഏത് കുക്കിംഗ് ഓയിലാണോ അത് നമുക്ക് ഒഴിക്കാം. അതിലേക്ക് 3 ഏലയ്ക്ക, 1 ബേ ലീഫ്, 4 പട്ട, പിന്നെ ഇതിലേക്ക് 6 ഗ്രാമ്പു, പിന്നെ ഇതിലേക്ക് നമ്മുടെ തക്കോലം, അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഇത് സീഡ് കളഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 മുളകാണ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിലേക്ക് 3 സവോള പിന്നെ ഇട്ട് കൊടുക്കുകയാണ് ഗ്രേവിക്ക് വേണ്ടി. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ മിക്സ് ചെയ്യുക. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പച്ചമണം ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ്റെ ലെഗ് ഇട്ട് കൊടുക്കുക. ആ പീസൊക്കെ അതിൽ കിടന്ന് 2 മിനിറ്റ് ഒന്ന് കിടന്ന ശേഷം നമ്മൾ അതിലേക്ക് ഗ്രേവിക്ക് വേണ്ട ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് നമ്മൾ നോക്കിയ ശേഷം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ചേർത്ത് കൊടുക്കുക, വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം. ഇനി ഇതിൽ മെയിനായിട്ട് ചെയ്യണം, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള 2 പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇതിലെ മെയിൻ കാര്യമാണ്. അത് ഒന്ന് തിളച്ച ശേഷം നമുക്കിനി അത് മൂടി വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ ആ സവാള അതിൽ ഇടുന്നത് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മളിവിടെ റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ്, ഞാനിവിടെ 500 ഗ്രാം റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 35% കൂടുതൽ നമ്മൾ വെള്ളം വയ്ക്കുക. അതായത് 500 ഗ്രാം അരിക്ക് 675 ml വെള്ളം വയ്ക്കണം. നമ്മൾ എത്ര ഗ്രാം റൈസാണ് എടുക്കുന്നത് അതേ ഇൻറ്റു 1.35 ചെയ്താൽ നമുക്ക് വെക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് കിട്ടും. ഇനി ഇതിലേക്ക് ഞാനൊരു ബേ ലീഫ്, 2 പട്ട, 6 ഗ്രാമ്പു, 3 ഏലയ്ക്ക, ഏലക്ക ഒന്ന് ചതച്ചിടുക, പിന്നെ 1 തക്കോലം, അതിലെ സീഡ് കളഞ്ഞിട്ട് വേണം ഇടാൻ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത സവോള ഇടുക. പിന്നെ മെയിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ 2 ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിക്കുക. പിന്നെ 1/2 നാരങ്ങ നീരും. പിന്നെ അതിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പ് ഇടുക. സവോള ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മറക്കാതെ 2 ടേബിൾ സ്പൂൺ ഓയിൽ അതിൽ നിന്ന് എന്തായാലും മാറ്റി വെച്ചിരിക്കണം. ഇനി വെള്ളം തിളച്ചു തുടങ്ങിയാൽ നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നല്ലോണം ഇട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ നമ്മൾ ഇടക്കൊന്ന് നോക്കുക, 75-80% വേവ് ആകുമ്പോൾ നമ്മളത് നിർത്തണം. ബാക്കിയുള്ള 20-25% വേവിക്കണം നമ്മൾ ദം ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഇതൊരു 75% വെന്ത് കഴിഞ്ഞു. നമ്മൾ ആ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറഞ്ഞാൽ. ആ വെള്ളം ഒരുവിധം ഇതിലേക്ക് കിടന്ന് പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൈസിൻ്റെ പാകമായി കഴിഞ്ഞു. റൈസ് അടിയിൽ പിടിക്കാതെ പ്രത്യേകം നോക്കുക. ഇപ്പോഴേക്കും ചിക്കൻ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ടാവും.
റൈസിനനുസരിച്ച് നമ്മൾ ഗ്രേവി കൂട്ടിയോ കുറച്ചോ നമുക്ക് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ മല്ലിയില ഒരു പിടി മല്ലിയില വിതറി കൊടുക്കും. അതിനുശേഷം 75% വെന്ത റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ട് കുറച്ച് മല്ലിയില, ഒരു പിടി മല്ലിയിലയും നല്ലപോലെ വിതറി കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയെ കുറച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടച്ച് വെച്ച ശേഷം ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ റൈസ് ഇതുപോലെ ആയിട്ടുണ്ടാവും, നല്ല സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 1.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞാൽ ചൂട് പോയിക്കഴിഞ്ഞിട്ട് മാത്രം നമ്മളിത് എടുക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആ സ്പൈസസിൻ്റെ ഫ്ലേവർ ഒന്നും കിട്ടില്ല ചൂടിൽ, അതൊക്കെ നമുക്ക് കിട്ടാതാവും. അപ്പോൾ മാക്സിമം നമ്മൾ ചൂട് മാറിക്കഴിഞ്ഞ് മാത്രം ഇത് സെർവ് ചെയ്യുക. ഈ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നമുക്ക് വേണം. അപ്പോൾ ഇത് പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ സത്യം പറഞ്ഞ ഒരു 5-സ്റ്റാർ ബിരിയാണി, അതും അതിലും മേലെ എന്നേ പറയാനുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.